അല്ല ചാച്ചനില്ലേ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഇതിന്റെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പാലം കയറി വരുമ്പോൾ ഒരു പള്ളി കാണാം, പള്ളി കടന്നാ മൂന്നാമത്തെ റൈ. ഷേർലിയൊക്കെ 19 വരും, അപ്പോൾ സോഫിയോ അവളും വരും. നിനക്ക് ഇത് പൂളി തിന്നാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇങ്ങനെ പൂളി തിന്നാലേ ചിലപ്പോൾ കടന്നു പോകും. ഓ എട്ടാം ക്ലാസ്സിലായിരുന്നു താരം ഞങ്ങളെ കണക്ക് പിടിപ്പിച്ചു. അതിൻ്റെ ഒത്തിരി തല കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി ആയി നിൽക്കുന്നില്ലല്ലോ പുറകോട്ട്. ഇത് അന്നേ അയാളോട് പറയായിരുന്നല്ലോ. കള്ളു കുടിച്ചാൽ അവൻ്റെ അകത്തുനിന്ന് വേറൊരു മനുഷ്യൻ വെളിയിൽ വരും. ബിസിനസിനെ പറ്റി വല്ലതും അറിയാമോ? ഒരു അഗ്രിമെന്റ് വെച്ചാ ഒരു അഡ്വാൻസ് തരാനായിട്ട് കൈ കാശ് കാണും. അതാവും വിളിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. ഒരുവനെ അവൻ്റെ ബി പി കൂട്ടിട്ട് അതൊക്കെ അവൻ്റെ ഓരോരോ ചെയ്തികളല്ലേ. ആ പദ്ധതി നമുക്ക് വല്ലതും അറിയാൻ പറ്റുമോ? കഴിക്കേ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ജീവിതത്തിലുണ്ടാവും. അപ്പൊ അതെല്ലാം ദൈവത്തിനൊട്ട് ആശ്വസിക്കാൻ പറ്റില്ല. വയസ്സാം കാലത്ത് ഒരാവശ്യം വരുമെന്ന് ആര് കണ്ടു? ഞാൻ ക്യാഷ് കിട്ടിയിട്ട് വിളിക്കാം. അപ്പൊ പൈസ എന്തോ ഷേർലിയോട് എന്തോ പറയും. ചാച്ചന് ഷേർലിയോടുള്ള സ്നേഹമല്ലേ, അത് തന്നെ എനിക്ക് അവളോട്. നമ്മൾ 7-ാം തീയതി പോയാ ഇത് അവന്റെ പദ്ധതിയാണ്. അവന് ഭൂതവും ഭാവിയും ഒക്കെ കാണാം. നമുക്കൊക്കെ ഭാവിയിലെത്തിയാലേ ഭൂതത്തിൽ നടന്നെന്താണെന്നറിയൂ.